മുമ്പ് ഇവിടുന്നൊരു വിഷയം പറഞ്ഞു ഇതുവായിരുന്നപ്പോൾ അതിലോട്ട് എത്തി അൽഹംദുലില്ല. ഞാൻ തന്നെ കുറേ ആളുകൾക്കത് ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ക്ലിപ്പ് എന്തായത്, അങ്ങനെ ഒരാൾ എടുത്തിട്ട് അങ്ങനെ വിട്ടത്. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എനിക്ക് അറിയുന്ന ഗ്രൂപ്പിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അത് ഷെയർ ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചു ആ മൂന്ന് പ്രസവവും അബോർഷനായത് അൽഹംദുലില്ല പ്രസവിച്ചു എന്നുള്ളത്. അപ്പം അന്ന് ദ്വാരക്കാൻ പറഞ്ഞതൊക്കെ ഹാരിസ് സഖാഫിയാണ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇൻഷാല്ലാ അതെന്തായി എന്നുള്ളതൊക്കെ ഹാരിസ് സഖാഫി പറയും. അവരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിൽ മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബദർ തുടങ്ങിയ ആ കാലം മുതലുള്ള ആളായിരുന്നു ആ കുട്ടിയുടെ ഉപ്പ. ഏതായാലും ഈ സദസ്സിന് നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നമുക്ക് വലിയ അനുഭവമാണ്. പുറത്തുനിന്ന് വിമർശിക്കുന്നവർക്ക് എന്തും പറയാം, എന്തോ ആവാം. ഇന്നിപ്പോൾ എല്ലാവർക്കും എന്തും ചെയ്യാൻ പറ്റി, എന്തും കാട്ടാൻ പറ്റിയ എന്തും എന്തിനെന്ന് പറഞ്ഞാൽ അധർമ്മത്തിന് വലിയ സംഭവം എന്ന് പറയാം. നീതിയും ധർമ്മമൊക്കെ അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ അലിച്ചു ഒലിച്ച് അതിൽ ഇതിലിങ്ങനെ പോവുക. ആ സ്ഥാനത്ത് കുരുത്തക്കേടുകൾ ഇങ്ങനെ അങ്ങനെ 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 ആന വലുപ്പത്തിൽ എന്തൊക്കെ പേരെടുത്ത് പറഞ്ഞപ്പോൾ ഓൽക്കെന്തും ഇങ്ങോട്ട് പറയും, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തും പറഞ്ഞാൽ കേസ് കൊടുക്കുക. ഇന്നിപ്പോൾ ഉണ്ട് ഏതോ ഒരു മൊയ്ലിയാരെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു അസോസിയേഷൻ. അയാളെന്തോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അപ്പം ഞങ്ങളെ മാനനഷ്ടം ഉണ്ടാക്കി, ഞമ്മക്ക് അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് എന്നാലോ മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരും ഇനിയൊരു തോന്നിയാസം പറയാൻ കോമ കുറയാനുണ്ട്, ബാക്കിയില്ല. നമ്മളാരും ഇതുവരെ കേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ സ്വഭാവം ഇല്ല. എന്തിനാ നമ്മളൊക്കെ ഇൻഷാല്ല പറഞ്ഞിട്ട് വിട്ടേക്ക് നമ്മൾ. അപ്പോൾ സാധാരണക്കാരോട് ഓർമ്മപ്പെടുത്താണ്, അവനവൻ്റെ ഈമാൻ സൂക്ഷിച്ചാൽ നന്നു. നമുക്ക് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയൊരാണ് അത്രേ ഉള്ളൂ. എല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. മുസ്ലിയാക്കന്മാർക്ക് പള്ള നിറയ്ക്കാൻ ആട് കൊടുക്കുക, ബാക്കിയുള്ളവരെ പ്രസവം നടക്കാൻ. ഇവലെ വിചാരം എന്താ, നേർച്ച കിട്ടിയാൽ എൻ്റെ വണ്ടിയിൽ കയറ്റി ആടിനെ ഞാൻ കൊണ്ടുപോകുന്നു. അല്ല, ഞാൻ ആ യൂട്യൂബിലൊക്കെ കാണണം അവർ ഒന്നായിട്ട് ചുട്ടും കയറ്റി ഇങ്ങനെ വലിച്ചിങ്ങനെ തിന്നുന്നോ? അത് പറയുന്നേ മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ട്, എന്നിട്ട് അതിങ്ങനെ ആൾക്കാർ നോക്കുക, എന്നിട്ട് ആ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അത് നിൽക്കുക. എന്തോരവസ്ഥയാണ് ആലോചിച്ച് നോക്കട്ടെ. തലയക്കെട്ട് കെട്ടിയിട്ട്, പണ്ട് തലയക്കെട്ട് കെട്ടിയോന്, സ്വന്തം തലയക്കെട്ട് കെട്ടിട്ട് മുസ്ലിയാക്കന്മാർ എന്ന് പറയുമ്പോൾ മലർന്ന് കിടന്ന് തുപ്പണ മയിലില്ലേ? അതൊക്കെ ആലോചിച്ച് നോക്കട്ടെ, എന്തോ ഒരു ഗതികേട്. അതുകൊണ്ട് ഇപ്പം എല്ലാം പറയാതെ മാറി നിൽക്കുകയാണ്. ഞാൻ അതിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്തിനാ അതൊക്കെ പറയണത്? വേണ്ട, ഇനി അങ്ങനെ പറയുക, പറയുന്ന പോലെ അനുഭവിക്കുക. കിട്ടുന്നത് ആ സദസ്സിനോ ആ ദർശനോ പള്ളിക്കോ ആ മഹത്തായ സംരംഭത്തിനോ ലാഭം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ അല്ലേ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയ ഒരാൾ അയാൾ ഓതിയിട്ടോ ദ്വാരന്നിട്ടോ നേർച്ചാക്കിയിട്ടോ പ്രശ്നം പരിഹാരമായാൽ അയാളെ ഈമാൻ കൂടുന്നു, പിന്നെ അയാളങ്ങോട്ട് നന്നാവുന്നു, പിന്നെ അയാളെ കൊണ്ട് ദീനിന് ഉപകാരം ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ. ഇവര് ഇതിനൊക്കെ ഈ ദീനിന് ഉപകാരം കിട്ടുന്നതിനൊക്കെ എന്താ പറയുക, ചൂഷണം. എവിടേക്കാണ് ഈ ചൂഷണത്തിന്റെ വാക്ക് കയറിപ്പോണത്? പണ്ടേ മിനിങ്ങൾ കൊടുത്തിട്ടന്നെ അള്ളാന്റെ ദീന് നടന്നു പോയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് നടക്കുന്നത് ഇപ്പോഴും മുഅ്മിനീങ്ങൾ ഈമാനുള്ളവർ സഹായിച്ചിട്ടാണ് അല്ലേ. അല്ല, ഇതിന് നമുക്ക് എന്തോ ഷെയർ ബിസിനസ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ പള്ളി എടുത്താനും ദർശനം എടുത്താനൊക്കെ? നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങൾ ദിക്കുറിൻ്റെയും സ്വലാത്തിൻ്റെയും സദസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വയല് കേട്ടിട്ടുണ്ടാകുന്ന മാറ്റം അത് ഈമാനിൻ്റെ മാറ്റമാണ്. ആ മാറ്റത്തിലൂടെ കിട്ടുന്നത് കൊണ്ടാണ് അൽഹംദുലില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഈ ആളുകളൊക്കെ ഇപ്പോൾ എ സി ഇവിടെ തന്നു പറഞ്ഞ അഞ്ചാൾക്കാർ, അഞ്ചാൾക്കാർ ചില ആൾക്കാർ പറയരുത് പറഞ്ഞു, അതിൻ്റെ അടുത്ത് ബാക്കിയുള്ള പേര് പറഞ്ഞോളി പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടല്ല, ചില ആളുകൾ കൊടുക്കുമ്പോൾ എൻ്റെ പേര് മുണ്ടരുത് കിട്ടുമെന്ന് പറയും. അപ്പോൾ പിന്നെ മുണ്ടാതക്കൂ. മറ്റേ ചിലവർ പറഞ്ഞ ആൾക്കാരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ സന്തോഷത്തിന് ഇന്ന ആൾ തന്നു എന്ന് പറഞ്ഞു. ഇനി ഒരാൾ പറയാമെന്ന് കൂട്ടുക, ഞാൻ എ സി അന്ന് പറഞ്ഞു തുറക്കണോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒന്ന് തന്നു കഴിഞ്ഞ് പറഞ്ഞാൽ തൽക്കാലം തീരെ ഉണ്ടാക്കി കഴിയും. അതിൻ്റെ പേരിൽ അയാൾ പിന്നെ വരണമെങ്കിൽ ഞങ്ങൾക്ക് വരണ്ടാന്ന്. കാരണം വെറുതെ അയാൾക്കും ഫലമില്ല, നമുക്കും ഉപകാരമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഒന്നും ചെയ്യണ്ടല്ലോ. പാലോചിക്ക് നല്ല റാഹത്ത്, എല്ലാ രൂപത്തിലും ഭംഗിയിലും സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ പള്ളി. നിങ്ങളിവിടെ വരുന്നു, ദിക്കറ് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വയല് നിങ്ങളെ ഹൃദയത്തിൽ അത് കയറുന്നു. നിങ്ങളിവിടെ തരുന്നു, തരുന്നത് കൊണ്ട് അൽഹംദുലില്ല ഭംഗിയായി നടക്കുന്നു. അള്ളാഹു
ഇനിയും ധാരാളം അനുഭവങ്ങൾ, അതിലൂടെ നമുക്ക് വലിയ ആത്മീയമായ മുന്നേറ്റം അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിളിച്ചു വയ്ക്കാണ്, ഇത് ഏത് സദസ്സാണ് നോക്കെ, അതിൽ സദസ്സും കൂടെ ഒന്ന് ആ പറയുന്ന ആൾക്കാരിൻ്റെ വോയിസ് കേട്ടിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് നടക്കുന്ന ബദർ മജ്ലിസ് എന്ന് പറയുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ നമ്പറും കൂടെ അതിൻ്റെ കൂട്ടത്തിലിങ്ങനെ ഈ സദസ്സിലൊക്കെ ആരോ വിളിച്ചാൽ ഈ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് അതും കൂടെ നിങ്ങൾ കൊടുത്താൽ വലിയ ഉപകാരം. ഇനി കാരണം ഒരുപാട് ആൾക്കാർ അതിൻ്റെ പേരിൽ വിളിക്കുകയാണ്. ഇന്നത്തെ പ്രാവശ്യം കുറേ നേരത്തെ പൈസ ഒന്ന് കണ്ടില്ലേ, 2000, 1500, 600 അല്ലേ. അതുകൊണ്ട് വിജയിക്കുള്ളൂ, ഇത് പരാജയപ്പെടൂല. അതിൽ ഉപകരിക്കുന്നവർക്ക് ഉപകരിക്കും. ഞാൻ മുമ്പ് ഇവിടുന്ന് ദുആ ചെയ്യിപ്പിച്ചൊരു സംഭവം, ഗർഭ വയറ്റിൽ മുഴ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും മുഴ അല്ല എടുത്തു ഒഴിവാക്കി കളി എന്ന് പറഞ്ഞു. അങ്ങനെ മുഴ ഓപ്പറേഷൻ ചെയ്തു എടുത്തു. എടുത്തപ്പം വലിയൊരു മുഴയാണ്. അപ്പം അഡ്രസ്സ് പറയാൻ പറ്റാത്തതുകൊണ്ട്, ഒരു കുട്ടിയുടെ കേസായതുകൊണ്ട് എല്ലാവരുടെ അഡ്രസ്സും തെളിയിക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ നമുക്ക് ഏതാണ് ആ കുട്ടി പ്രസവിച്ചത്, ആരാണ് വാപ്പ എന്നൊക്കെ പുറപ്പെടമാണ് കൊടുന്ന് കാണിച്ചു തരും. നമുക്ക് വാപ്പയുടെ സദസ്സിലുണ്ട്, അയാൾ വരാൻ തയ്യാറാണ്. മറ്റേത് ആ കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അയാളൊരു ആട് നേർച്ചാക്കി അത് ഇവിടേക്കല്ല എൻ്റെ സദസ്സിലേക്ക്. അങ്ങനെ ടെസ്റ്റ് ചെയ്തു ഡോക്ടറിന്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ധൈര്യത്തിൽ അത് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കിക്കോളി എന്ന് പറഞ്ഞു. അയാൾ പറയുകയാണ്, ഓപ്പറേഷൻ ചെയ്ത മുഴ കണ്ട് ഞാൻ തല കറങ്ങിപ്പോയി. അത് നിങ്ങളെ നല്ലോണം സ്നേഹിക്കുന്ന, നല്ലോണം എൻ്റെ ദർശനം സഹായിക്കുന്ന ആളാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ടെസ്റ്റിന് അയച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാറ്. അയാൾ പറഞ്ഞു, ഞാൻ ആകെ ടെൻഷനില്ല, 10 കിലോ മുഴയാണ് എൻ്റെ മോളെ വയറ്റുന്നെടുത്തത്. എനിക്കൊരു ധൈര്യവും സമാധാനവും ഇല്ല, ഏതായാലും ബദരീങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ഒറ്റ സമാധാനമാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം റിസൾട്ട്. ഞാൻ ആ ഫോട്ടോ കണ്ട് സത്യത്തിൽ അതീവ ബേജാറിലായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ റിസൾട്ട് വന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ടു, അൽഹംദുലില്ലാ തങ്ങളെ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3-4 മാസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഇങ്ങനെ ഒരു ഇറച്ചി വളരുന്നത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല. അള്ളാഹു എത്ര വലിയവൻ, ബദരീങ്ങളെ വലിയ സഹായം. എൻ്റെ മോള് പൂർണ്ണ സുരക്ഷിതയാണ്. അള്ളാഹു ആ സഹോദരനും കുടുംബത്തിനും ഒരുപാട് ബദരീങ്ങൾ അനുഭവങ്ങളുണ്ടായ ഫാമിലിയാണ്. അള്ളാഹുവർക്കൊക്കെ വലിയ ഖൈർ, ആത്മീയമായ വലിയ വിജയം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്കും നമുക്കൊക്കെ ബദരീങ്ങളെ സ്നേഹിച്ച് നാളെ അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ തെരണ്ടിവാലിൽ മുക്കിയിട്ട്, അല്ല അച്ചാറിൽ മുക്കിയിട്ട് തെരണ്ടിവാലുകൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞില്ലേ. ഇൻഷാല്ലാ ആ വിഷയം എന്താണെന്ന് അയാൾ ശരിക്കും അത് പറഞ്ഞ് ശരിക്കും ഈ സത്യാവസ്ഥയോടെ ബോധ്യപ്പെട്ട് ചൂഷണമായിരുന്നു അല്ലേ എന്നുള്ളത് അയാൾ ശരിക്കും സമൂഹത്തിനോട് ശരിക്കും ഉൾപ്പുണ്ട്. ഉൾപ്പില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അയാളോട് ഉൾപ്പുണ്ടെങ്കിൽ മാപ്പ് വരണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിനോട് ആ എഴുത്ത് ആ വിട്ടത് തിരുത്തണമെന്നൊന്ന് പറയാൻ ഞാൻ അയാളോട് ആളല്ല. കാരണം യാതൊരു സംസ്കാരവും സ്വബോധവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എന്തായത് വിളിച്ചു പറഞ്ഞത്. ഫേസ്ബുക്കും വാട്സപ്പൊക്കെ അങ്ങനെ എല്ലാവർക്കും ഉള്ളതാ. അതൊന്നും കണ്ടിട്ട് ഒരാളും എന്താവരുത്, ഒന്നും പറയരുത്, ഒന്നും ചിന്തിക്കരുത്. ഞാനും അത് പറയേണ്ടതല്ല, എന്നാലും പറയാം, സാധാരണക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. അങ്ങനെ ഒരു എനിക്ക് ലോകത്തിൻ്റെ അവസാനം അങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ ഉടലെടുക്കും, പലതും ഉണ്ടാവും. ഭൂരിപക്ഷം ആളുകളും അങ്ങനെ ആയിരിക്കും, വളരെ ദുർലഭമായ ആളുകളായിരിക്കും. ദുർലഭമായവർ തന്നെ പിന്നെ പറയാനോ മിണ്ടാനോ തയ്യാറാവില്ല ഒന്നിനും. പക്ഷെ നമുക്കിവിടെ സദസ്സിൽ വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ദ്വാരുന്നത് ഈ ആഴ്ച സന്തോഷമായത് പറയേണ്ടി വരും. ഈ ആഴ്ച ദ്വാരക്കാൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞിട്ട് ദ്വാരക്കേണ്ടി വരും. ഇപ്പം നമ്മൾ 2 വിഷയത്തിന് ദ്വാരുന്നു, ആ 2 ഫാമിലിയും ഇവിടെ ഉണ്ട്. അവർക്ക് വലിയ സമാധാനം ഉണ്ടാവും. ആ സമാധാനത്തിലൂടെ അവർ ബദരീങ്ങളെ പേരിൽ ഓതലും ചൊല്ലലും പറയലൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകും. അവർക്കടുത്ത ടെസ്റ്റുകളിൽ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവരൊരു പടി ഒരു പടി ഉയരും. അവരുടെ സ്വഭാവവും സംസ്കാരവും ജീവിതവും മഹാന്മാരോട് സ്നേഹസമ്പന്നമായി ആത്മീയ വിജയമായി അവിടെ നമുക്ക് ഈ ബദറും ഈ കൂട്ടായ്മയും ഈ പള്ളിയും പ്രവർത്തനങ്ങളൊക്കെ മുതലാവും. അതിങ്ങനെ 4 ആൾക്കാർ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കളിക്കിച്ചിട്ട് നമുക്കിത് മടക്കിച്ച് പൂട്ടിച്ച് പോകാൻ കഴിയോ? ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ദർസ്,
നല്ല രൂപത്തിൽ ഈ പള്ളി മജ്ലിസ് ഖിയാമത്ത് നാളെ വരെ കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാല്ലാഹ്. ആരി സഖാഫിയ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, അള്ളാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിലായി ഇവിടെ വളർന്നു വരികയാണ്. നേരത്തെയൊക്കെ ഉള്ളതിനേക്കാൾ വളരെ ആവേശത്തോടുകൂടി നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഓരോ മാസത്തിലും പുതിയതായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിനൊരു വെളിച്ചമായി അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം വളർന്നു വരുന്നു എന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. ഈ നമ്മൾ ഈ അസ്മാഉൽ ബദർ ആരംഭിച്ച അന്ന് മുതൽ ഇന്നു വരെ ഒന്ന് രണ്ട് പിന്നെ ഗൾഫിൽ പോയ സമയത്തൊക്കെ അസ്മാഉൽ ബദറിൻ്റെ സദസ്സ് പിന്നെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എല്ലാ സദസ്സിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഇവിടെ അങ്ങനത്തെ ഒരു ചൂഷണമോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അധികമായ പിരിവോ ഒന്നും ഇന്ന് വരെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നിട്ടില്ല. നിങ്ങളൊക്കെ സ്ഥാപനത്തിനെ അറിയുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, വല്ലാതെ മഹബത്ത് വെക്കുന്നവരാണ്. നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ക്ലിപ്പ് ഇപ്പോൾ പുതിയതായിട്ട് ഈ നമ്മളെ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ തങ്ങളൊരു അനുഭവം വെച്ചിട്ട് ഒരു പുതിയ ക്ലിപ്പ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ആളുകൾ അത് ക്ലിപ്പ് ഇനിയും പുതിയത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. ഇന്നത്തെ തങ്ങളുടെ വാക്കുകളും അവർ പുതിയതായിട്ട് അവരുണ്ടാക്കും, നാളെയും പുതിയ ക്ലിപ്പുകൾ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു ക്ലിപ്പിൻ്റെ പിന്നിൽ നമ്മൾ നോക്കാനേ പോകണ്ട. അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർക്ക് അതിൽ നിന്നാണ് വരുമാനങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫോർവേഡ് ചെയ്യാനോ അതിനെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാനോ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുതെന്നാണ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അന്ന് ഒരു സഹോദരൻ, അദ്ദേഹം ഈ സദസ്സിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം എന്നോടും റാഫി സഖാഫിയോടും പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കേണ്ട, അസ്മാഉൽ ബദർ തുടങ്ങിയത് 2013 നവംബർ 1 ആ നവംബർ 1 അന്ന് രാത്രിയാണ് അദ്ദേഹം വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്നത്. അന്ന് തന്നെ വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം ഡ്രസ്സൊക്കെ ഒന്ന് മാറി ആദ്യത്തെ അസ്മാഉൽ ബദറിൻ്റെ ആ സദസ്സായ ഇവിടേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. നാട്ടിലുള്ള എല്ലാ സദസ്സിലും അദ്ദേഹം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനറിയാം ഈ സദസ്സിൻ്റെ മഹത്വവും. ഇവിടേക്ക് നേർച്ചയാക്കിയാൽ അതിന് ഫലമുണ്ടെന്നും അത് അദ്ദേഹം അനുഭവിച്ചതാണ്, അറിഞ്ഞതാണ്. ആ നിലക്കാണ് അദ്ദേഹം ആ സദസ്സിൽ നമ്മോട് ഇങ്ങനെ മകൾക്കൊരു പ്രയാസമുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ സയ്യിദ് അവറുകൾ ആത്മാർത്ഥമായി ഇവിടെ ബദരീങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ അത് ഇവിടെ വെച്ച് ദുആ ചെയ്തു. കഴിഞ്ഞ ദിവസം ആ മകള് പ്രസവിച്ചു. ഒരു പ്രയാസമില്ല, വളരെ സന്തോഷമായി. ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി തങ്ങളെടുക്കൽ പോയി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ പിന്നെ അതിനുള്ള ചീരണിയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് നേർച്ചയാക്കാൻ ആട് തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഇൻഷാല്ലാ അടുത്ത സദസ്സിലേക്ക് ആടിനെ ഇവിടെ തരും. അതുപോലെ തന്നെ ജാഫർ ഹാജി ഈ സദസ്സിനെ വല്ലാതെ മഹബത്ത് വെച്ച ഒരാളാണ്. അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കഴിഞ്ഞ സദസ്സിൽ വെച്ച് എൻ്റെ ഒരു പ്രയാസം ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ തങ്ങളവരുകൾ ദുആ ചെയ്തു, അതിന് ഫലമുണ്ട് എന്നാണ്. അൽഹംദുലില്ലാ, ഈ പ്രദേശത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ട് നേർച്ചയാക്കും, ഇനിയും നിങ്ങൾ ആക്കണം, അതിനൊക്കെ ഫലം ഈ സദസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ക്ലിപ്പുകൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ പുതിയതായിട്ട് നമ്മൾ വരും. അതുകൊണ്ട് നമ്മൾ ആരും അതിൻ്റെ പിന്നാലെ പോവുകയോ ഒരു ഹർഫ് പോലും പറഞ്ഞ് ആ സമയം നഷ്ടപ്പെടുത്തുകയോ നമ്മളാരും ചെയ്യരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ധാരാളം ആളുകൾ ഈ 10 വർഷങ്ങൾക്കുള്ളിലായിട്ട് ഒരുപാട് നേർച്ചകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകിയിട്ടുണ്ട്, അതിനൊക്കെ ഫലം കണ്ടിട്ട് ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താണ്. പ്രത്യേകിച്ച് തങ്ങളോട് പറയാനുള്ളത്, ഈ നേരത്തെ ദുആ ചെയ്ത കൂട്ടത്തിൽ തേത്തിരുമ്പാടിയിൽ ഒരു സൈനബ എന്ന് പറയുന്ന സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അസുഖമായി കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഈ സദസ്സിൽ അസ്മാഉൽ ബദറിൻ്റെ മജ്ലിസിൽ വരാറുണ്ടായിരുന്നു.
ആ കുടുംബം പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മാൻ്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു നൗഫൽ കൂളിപ്പോയിൽ, അദ്ദേഹം ഈ സദസ്സിൽ വന്ന ആളാണ്. പ്രസ്ഥാന രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളോടൊക്കെ കൂടെ നിന്ന ആളായിരുന്നു. വിദേശത്തായിരുന്നു അധിക സമയം ഉണ്ടായിരുന്നത്. നാട്ടിലേത് സമയത്ത് വന്നാലും മദ്രസയുടെ പരിപാടിയാകട്ടെ, നാട്ടിലെ പള്ളിയുടെ പരിപാടിയാകട്ടെ, സംഘടനയുടെ പരിപാടിയാകട്ടെ, വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ അതിൽ സജീവമായി ഇടപെടുക എന്ന് പറയുന്നതൊക്കെ ഒരു പക്ഷേ അപൂർവമായിരിക്കാം. നൗഫൽ കൂളിപ്പോയിൽ അങ്ങനെ ആയിരുന്നില്ല. എത്ര സമയമുണ്ടെങ്കിലും ചെറിയ പരിപാടിക്ക് വിളിച്ചാലും വളരെ ആവേശത്തോടുകൂടി വന്നു കൂടെയൊക്കെ നമ്മുടെ കൂടെ ജീവിച്ച ആളായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ഒമാനിലാണ്, അവിടെ വെച്ച് തന്നെ മരണപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. അവിടെ മസ്കറ്റിലാണ് മറവിട്ട് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട റാഫി സക്കാഫി ഒമാനിലാണല്ലോ സേവനം ചെയ്യുന്നത്. റാഫി സക്കാഫിക്കൊക്കെ വേണ്ടിയുള്ള എല്ലാ സേവനങ്ങളും അവിടെയും ഐ സി എഫിൻ്റെ നേതൃത്വത്തിലൊക്കെ ചെയ്ത് ആ നിലക്ക് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു കൂട്ടുകാരനാണ്. മരണപ്പെട്ട സമയത്ത് റാഫി സക്കാഫിയാണ് ഇമാമത്ത് നിന്നത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുനവ്വർ തങ്ങളുടെ കൂടെ ഒമാനിൽ ചെന്ന സമയത്ത് നൗഫലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ സാധിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വൈകാട്ടിയായിരുന്നത് നരിക്കുനിയിലെ ഒരു മുഹമ്മദ് മാഷായിരുന്നു. അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട് നൗഫലിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല, കരയാണ് അദ്ദേഹം. ഇവിടെ നിന്നാണ് നൗഫലിൻ്റെ മയ്യത്ത് നിസ്കരിച്ചത്. ഈ വയലിലൂടെയാണ് നൗഫലിൻ്റെ മയ്യത്ത് കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ട് നൗഫലിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് വിശുദ്ധ റമദാനിൽ എല്ലാ രാത്രിയിലും സ്വന്തമായി കാശ് എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് നോമ്പ് തുറക്കുന്നവർക്ക് വിതരണം ചെയ്യുക ഐ സി എഫിൻ്റെ കയ്യിലൊക്കെ അത് നൗഫൽ ഏറ്റെടുത്തായിരുന്നു. ഏതായിരുന്നാലും അവരുടെ ഒരു ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. തങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നേരത്തെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ആ നൗഫലിൻ്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, നാസർ ഉസ്താദൊക്കെ ഈ സദസ്സിലുണ്ട്. നമ്മുടെ പള്ളിൻ്റെ സ്ഥലം അൽഹംദുലില്ലാ ഏകദേശം അതൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിന് നമ്മളെ അവരുടെ ഉമ്മക്ക് വേണ്ടിയുള്ള ഹജ്ജ് ഒമാനപ്പെട്ട വള്ളിയാട് മുഹമ്മദ് അലി സക്കാഫി പിന്നെ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നിങ്ങളൊക്കെ അതിൽ സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഖൈർ നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരെന്ത് സങ്കടം എന്ന് പറയുമ്പോഴും വലിയ സുഖം കിട്ടുന്ന സദസ്സാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആ പറഞ്ഞ ഡേറ്റ് 2013 നവംബർ 1. ആ പരിപാടി തുടങ്ങാനുള്ള കാരണക്കാരനാണ് എൻ്റെ അടുത്തേ ഭാഗത്ത് കുത്തിരിക്കുന്ന ഈ നാസർ ഉസ്താദ്. അന്ന് കോഴിക്കോടിൻ്റെ കല്ലായിപ്പള്ളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ മലയോര മേഖലയിൽ മുഅ്മിനീങ്ങൾക്ക് ഒരു സമാധാനത്തിനൊരു സദസ്സ്, കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ഒരു സദസ്സ് വേണം. അവിടെ ഒക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. അപ്പോൾ പൈസ എന്നുള്ളൊരു ലക്ഷ്യവും സദസ്സിനില്ല. അവിടെ ഇപ്പോൾ ദർസുണ്ട്, പള്ളിയുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ പുറത്തുനിന്ന് പല ഭാഗത്തുനിന്നുമായിട്ടാണ് പിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ആ നാട്ടിലെ മുഅ്മിനീങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് അങ്ങനെ ഒരു ദർസും പള്ളി അവിടെ നടത്തി കൊണ്ടുപോകുന്നു. അതോടൊപ്പം ഒരു മജ്ലിസും കൂടെ വേണം. അതെങ്ങനെ ആവണം, എന്താവണം എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എന്നോട് ആ മജ്ലിസിൻ്റെ ചിലവും ഉണ്ടാവുമല്ലോ. നോട്ടീസ് അടിക്കണം, ചോറ് കൊടുക്കണം, ചായ കൊടുക്കണം, ഭരണസ്ഥാന്മാരെ പ്രസംഗിക്കാൻ വരുന്നവർക്കൊക്കെ വണ്ടി പൈസ കൊടുക്കണം, പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ ഉള്ള ചിലവുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പുറത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും, അവിടുന്ന് ഒരു ഉറപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ അതിൻ്റെ അടുത്ത് ഒരാൾ ഇരുത്തിയപ്പോൾ നോണറിയാൻ കഴിയില്ലല്ലോ. അങ്ങനെ തുടങ്ങിയ വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി തുടങ്ങിയൊരു മജ്ലിസാണിത്. അപ്പം അന്ന് നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ബദരീങ്ങൾ ഉണ്ടാക്കിയത്, പേര് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. അന്ന് അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് മറ്റുള്ള നാട്ടിലും കൂടെ സഹായിക്കാനും കൊടുത്തേക്കാനുള്ള ഇസ്സത്തിലേക്ക് പ്രദേശത്ത് അള്ളാഹു വളർത്തി ഉയർത്തി അല്ലേ. എസ് എസ് എഫിൻ്റെ സെക്ടർ സാഹിത്യോത്സവ് ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മളെ ചെലവിലാണ് അല്ലേ. തിരുവമ്പാടിക്കാരല്ലേ ഷബീറ നോക്കണേ,
അല്ലേ, ഈ പ്രദേശത്ത് ആളുകൾ ചെലവല്ലേ ഇനി. ആ അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഈ പ്രദേശത്തെ പരിസരത്തുള്ള നമ്മളെ പിഞ്ചു മക്കൾ കൊച്ചനുജന്മാർ പാടാനും പ്രസംഗിക്കാനും നമ്മളെ തിരുവമ്പാടിയിലേക്ക് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനുള്ള ഇജ്ജത്ത് ഈ പ്രദേശത്തിന് അള്ളാഹു തന്നു. ഇന്ന് ഈ ദർസും പള്ളിയും ഒക്കെ നടക്കുന്നത് ഇവിടം കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ചില ബന്ധങ്ങളിലൂടെ അൽഹംദുലില്ലാ ചിലതൊക്കെ നടക്കുന്നു എന്ന് മാത്രം. ഏതായാലും ഇൻഷാല്ലാ ഒരു വലിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വലിയ ഹിദ്മയായി ഈ സ്ഥാപനത്തെ, ഈ സംരംഭത്തെ നമ്മളെ ഈ കൂട്ടായ്മയെ അള്ളാഹു ഉയർത്തുമാറാവട്ടെ, അള്ളാഹു വളർത്തുമാറാവട്ടെ. ഇനിയും ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ അള്ളാഹു നൽകുമാറാവട്ടെ. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞല്ലോ. ഒന്ന്, ഈ സദസ്സിൽ വരുന്ന ഒരു സഹോദരി 38 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു 313 റുപ്യ അവിടെ ഇപ്പോൾ തന്നു. ഞാൻ ഈ സദസ്സ് കിട്ടിയ ഒരു ഓറഞ്ച് ഒരു മാങ്ങയും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സമീപ ദിവസം അങ്ങനെ ഒരു രോഗത്തിന്റെ ബുദ്ധിമുട്ടില്ലാന്ന് ഈ സദസ്സിന് കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിലേക്ക് അവരൊരു ആട് നിറച്ചാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സദസ്സിൽ എപ്പോഴും വരുന്ന ഈ സദസ്സിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സഹോദരിയുടെ ഉമ്മക്ക് ഡോക്ടർമാർ ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റിൽ ഭീകരമായ ഒരു രോഗത്തിൻ്റെയും റിപ്പോർട്ടുകളില്ലാതെ നിസ്സാരമായി ആ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവരും എന്തോ പൈസ നേർച്ചാക്കി വെച്ചിട്ടുണ്ട് അവരോട്. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നേർച്ചയൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതും ഈ സദസ്സിൽ സന്തോഷത്തോടെ അനുഭവം പറയാൻ, അവർക്ക് വലിയ ആത്മീയ വെളിച്ചം കൂടാൻ അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ. അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ. ഹജ്ജിൽ ഒരുപാട് നമ്മളെ പ്രിയപ്പെട്ടവർ ഇഹ്റാം കെട്ടി, ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പോക്കും വരവൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അള്ളാഹു ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ ഹാജിമാർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപകടങ്ങളില്ലാത്ത ഹജ്ജ്, നമ്മൾ ബഷീർ സാഹിബ് അടക്കം വലിയൊരു സംഖ്യ നമ്മളെ സ്ഥലത്തേക്ക് സഹകരിച്ചിട്ടുണ്ട്. അവരും ഫാമിലിയൊക്കെ ഹജ്ജിലാണ്. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും ഒരുപാട് ബദറിയങ്ങളുടെ ബന്ധത്തിലുള്ള ഒരുപാട് മുഹബ്ബിങ്ങൾ എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു എളുപ്പത്തിൽ റാഹത്തിൽ പൂർത്തിയാക്കാൻ, തിരിച്ച് കുടുംബത്തോടൊപ്പം എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പോകാത്ത ആളുകൾക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മാരകമായ ഒരു രോഗം കൊണ്ട് അള്ളാഹു നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നേർച്ചാക്കിയാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇടക്ക് ഒരു കാക്ക തലയക്കെട്ടും കെട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ചങ്ങായി, ഹോസ്പിറ്റലിൽ പോകില്ല. നമ്മളെന്താ ഈ അതിരിങ്ങളെ പേരിൽ നേർച്ചാക്കി ഓതിയ ഹോസ്പിറ്റലിൽ പോകണ്ട പറഞ്ഞു ആരോടെങ്കിലും? ഇന്നിപ്പോൾ ഞാൻ ആ പെൺകുട്ടീൻ്റെ കേസ്, ആ കുട്ടി പറഞ്ഞു ഞാനൊരു ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു, വാശിപിടിച്ചു. അവിടെ ആങ്ങളെന്നോട് പറഞ്ഞു, പെങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചികിത്സ ബുദ്ധിമുട്ടാണ്, കണ്ട ആണുങ്ങൾക്കൊക്കെ ടെസ്റ്റും അതും ഇതിനൊക്കെ നിൽക്കാൻ കഴിയൂല. അത്രയും നല്ല ഒരു സൂക്ഷ്മ ജീവിതം നയിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പ്രയാസം ഉണ്ടാവും ഒരുപാട് സ്കാനിങ്ങും അതും ഇതും ഒക്കെ പറയുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു പറ്റൂല. അള്ളാഹുവിൻ്റെ ഒരു ഖളാഅ്, അങ്ങനെ ഒരു പരീക്ഷണം വന്നാൽ അത് നമ്മൾ നേരിട്ട് വിജയിക്കുക വേണം. അവിടെ തളർന്നു പോകരുത്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ അതിനല്ലേ, നമ്മൾ തന്നെ പല ഹോസ്പിറ്റലും അവിടെ ഇവിടെയൊക്കെ, നമുക്ക് തന്നെ എത്ര ഹോസ്പിറ്റലുണ്ട്. എന്നാൽ പിന്നെ വെറും മന്ത്രകേന്ദ്രം മാത്രം തുടങ്ങിയാൽ മതിയല്ലോ. എത്ര ഹോസ്പിറ്റൽ നമുക്കുണ്ടെന്ന് പറയാനുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, ചികിത്സിക്കണം, ഡോക്ടർമാരുടെ ഉപദേശം കേൾക്കണം. അതോടൊപ്പം ഡോക്ടർമാരെന്നെ പറയും, നല്ല ഡോക്ടർമാരെന്നെ പറയും, നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞോളി, ഞങ്ങളെ കയ്യിലല്ല, ഞങ്ങൾ അതിനിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു നേരത്തെ ടെസ്റ്റ് ചെയ്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മുഴ എടുത്തപ്പോൾ ഡോക്ടർമാരെന്നെ നെട്ടി. ഡോക്ടർമാർ പറഞ്ഞു ഇനി മുഴ ടെസ്റ്റ് ചെയ്യണം, ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകണം. ഇതിനുള്ള ഉത്തരം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂന്ന് ഡോക്ടർ പറയാണ്. ആരോട്? രോഗിൻ്റെ ആൾക്കാരോട്. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ, ഇതിനും കൂടെ ഒരു കുഴപ്പമില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. റിപ്പോർട്ട് വന്നു, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. നമുക്കറിയാം ഡോക്ടർ ആയാലും മന്ത്ര അങ്ങനെ തന്നെയല്ലേ നമ്മൾ വിശ്വാസം. നിങ്ങൾക്ക് ഒന്നുണ്ടോ ഇവിടെ ആട് നിറച്ചാക്കി എൻ്റെ കഴിവാന്ന്, ബദിരിങ്ങളെ കഴിവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ആർക്കും തോന്നിയോ? ഏ മൊഹീദി ഷെയ്ഖ് എന്ന് വിളിച്ചാൽ അത് മൊഹീദി ഷെയ്ഖിന്റെ കഴിവാന്ന് നിങ്ങൾക്ക് ആർക്കോ തോന്നിയോ? സി എം വലിയുള്ളാഹിനെ വിളിച്ചാൽ സി എം വലിയുള്ളാഹിന്റെ കഴിവാന്ന് നിങ്ങൾക്ക് തോന്നിയോ? നമുക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ? ഇല്ല.
നമുക്കൊരു വിശ്വാസമുണ്ട്, അവരൊക്കെ അള്ളാഹുവിനോട് അടുത്തവരാണ്, നമ്മളൊന്നുമല്ല. മദനീങ്ങളെ വിളിച്ചാൽ അള്ളാഹു അവർക്ക് പ്രത്യേകമായ സ്ഥാനം റബ്ബിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ചാൽ റബ്ബ് സഹായിക്കും. സി എം വലിയുള്ളഹാനെ വിളിച്ചാൽ അള്ളാഹു സി എം വലിയുള്ളഹാക്ക് കൊടുത്തിട്ടുണ്ട് പല കഴിവുകളും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബദരീങ്ങളെ പേരിൽ ഹദിയ ചെയ്താൽ, നേർച്ചയാക്കിയാൽ, സ്വതക് മുത്ത് റസൂൽ പറഞ്ഞില്ലേ സ്വതക്ക കൊടുത്താൽ മുസീബത്ത് നീങ്ങും. അപ്പൊ ഈ പറഞ്ഞവന്മാരൊക്കെ ഹാലെന്താ? ഓൽക്കൊന്നും അതിലും വിശ്വാസം പോയിടും. ഹദീസൊന്നും അവരെന്തല്ല അംഗീകരിക്കുന്നില്ല. അവരാരാന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ അറിയാത്തതുകൊണ്ടല്ല എനിക്കറിയാതെ അവരൊക്കെ ആരാണെന്നുള്ളത്. പറഞ്ഞാൽ ഇബിലീസ് വേറെ 100 മൈൽ അപ്പുറം പോയിക്കോ, അല്ലെ മുമ്പിലൊന്നും കുമ്പിൽ. അത്രയും സെറ്റപ്പുള്ള ആൾക്കാരാ. അള്ളാഹു ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ. മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഫാത്തിഹുദി ദ്വാരക്കുന്നു. യൂസുഫ് വലിയാരെ ഭാര്യൻ്റെ ഉപ്പൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. യൂസുഫ് വലിയാരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിനാൾ. മുപ്പൊരു സദസ്സിൻ്റെ വലിയൊരു അനുഭവമാണ്. ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയ കേസാണ്. അൽഹംദുലില്ല ഇന്ന് പന്തായി ഇവിടെ സജീവായി ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ലാശം നമ്മളൊക്കെ വന്ന് പാടെ പോയി വിത്തിരുന്നാണ്. അജ്മീറിൽ കഴിഞ്ഞ ആഴ്ച പോയി എന്നവർ. അള്ളാഹു റാഹത്താക്കട്ടെ, പരിപൂർണമായും റാഹത്ത്. നമ്മളെ മജ്ലിസ് ഒരൊറ്റ ഒന്ന് ഒഴിവാക്കാത്ത ആളാണ്. ഡോക്ടർമാർ സത്യത്തിൽ മുപ്പരന്ന് ഒഴിവാക്കിയതാണ്. ഒന്ന് ഓരോരുത്തരും കരഞ്ഞ് അയച്ച മെസ്സേജുകൾ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ യൂസുഫ് വലിയരാണ്, നമ്മളെ യൂസുഫ് വലിയരാണ്, യൂസുഫ് വലിയരാണ്. വളരെ ആത്മാർത്ഥമായി അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങളെ പറ്റി എന്തൊക്കെ മതഹ അവിടെ പറഞ്ഞിന്. അവിടൊക്കെ ആ പറച്ചിലുകളൊക്കെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്ത ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും ഈ സ്ഥാപനത്തിനോട് കാണിച്ച ഇഖ്ലാസിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അന്ന് മുഅ്മിനീങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻനിർത്തി ആത്മാർത്ഥമായി ഉയർന്നത്. അൽഹംദുലില്ലാ, വളരെ കൺകുളിർക്കിയ സദസ്സിന് കാണാൻ ഭാഗ്യമുണ്ടായി. അള്ളാഹു നമുക്കെല്ലാവർക്കും അങ്ങനെ മഹാന്മാരെ സ്നേഹിച്ച് ആദരിച്ച് രക്ഷപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പെരുന്നാൾ നമസ്കാരം ഇൻഷാല്ലാ 6:30 ഇൻഷാല്ലാ ഇവിടെ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. സുബേസ്കേച്ച് ആരും പോകണ്ട, കാരണം നമസ്കാരത്തിന് മുമ്പ് ഒന്നും തിന്നാതിരിക്കലാണ് സുന്നത്ത്. സുബേസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം കുത്തിരുന്ന് തക്ബീറല്ലാല് പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോടെ. ബാക്കിയുള്ള ഫുൾ ടൈം ഫ്രീ ആണല്ലേ. ഉദുഹിയത്തില്ലേ ഇവിടെ പള്ളിൻ്റെ കീഴിലുണ്ടോ? സാന്ത്വനത്തിൻ്റെ കീഴിൽ എത്ര സാധനം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 8 എണ്ണം ഇവിടെ ഉണ്ട് സാന്ത്വനത്തിൻ്റെ കീഴിൽ. മെയിൻ ജുമാത്തിൻ്റെ കീഴിൽ വേറെ ഉണ്ടോ? അവിടെ 8 എണ്ണം പാടിച്ചോ. ഞങ്ങൾ ആട്ടിറച്ചി തന്നെ അന്ന് ഫുള്ള് പോത്തിറച്ചി ചെയ്യിക്കൂലോ ഇവിടെ. ഇൻഷാല്ലാ അടുത്ത അസ്മാവുൽ ബദറിൽ നാസർ ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടോ? ദുആഇൻ്റെ തൊട്ട് മുമ്പ് അസ്മാവുൽ ബദർ മജ്ലിസു കൊണ്ട് തിരുവമ്പാടിക്ക് ഉണ്ടായ മുന്നേറ്റം വിഷയം സമാജത്തിന് സമയം കൊടുക്കുന്ന മാതിരി 10 മിനിറ്റ് കേട്ടോ. അള്ളാഹു ഇനിയും ഈ പ്രദേശത്ത് അള്ളാഹു വലിയ നിലയിൽ ഉയർത്തുമാറാവട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ കൊണ്ടുവന്ന സംഭാവനകളൊക്കെ കൊടുക്കാൻ മറക്കരുത്, തങ്ങളെ കയ്യിൽ കൊടുക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ.
اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه ترليك وترليه وترلى بها انا يا رب العالمين اللهم صل وسلم على رسولك سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم اللهم صل وسلم على رسولك سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على درجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات അള്ളാഹു ഈ സദസ് എല്ലാ അർത്ഥത്തിലും നീ കബൂലാക്കണേ അള്ളാ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കൊരു പ്രത്യേകതയില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ നിൻ്റെ മഹാന്മാരെ പേര് പറഞ്ഞു ചൊല്ലി ഈ സാധുക്കൾ അങ്ങനെയെങ്കിലും ഉത്തരം കിട്ടട്ടെ എന്നാഗ്രഹിച്ച് 10 വർഷങ്ങൾ മുന്നിട്ടു ഈ മജ്ലിസിൻ്റെ ഇജാബത്ത് നിലനിർത്തണേ അള്ളാ. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങൾക്ക് രോഗശമനം കിട്ടുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങളെ മറ്റു സങ്കടങ്ങൾ മാറുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും കൂടുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങളെ മരിച്ചവർക്ക് സ്വർഗം കിട്ടുന്ന മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങൾക്കുള്ള സമാധാനത്തിൻ്റെ മജ്ലിസാക്കണേ അള്ളാ. ഞങ്ങൾക്ക് കിട്ടേണ്ട വിജയത്തിൻ്റെ മജ്ലിസാക്കണേ അള്ളാ. ഈ നാടിനും സമൂഹത്തിനും ഈ പ്രദേശത്തിനും ഇവിടെ വരുന്നവർക്കും ആത്മീയ ആനന്ദമുള്ള മജ്ലിസാക്കി നിലനിർത്തണേ അള്ളാ. ഈ സാധുക്കളുടെ ദുആ കബൂലാക്കണേ അള്ളാ. മാരക രോഗങ്ങളുടെ പേര് കേട്ട് നെട്ടിയ പലരും ഞങ്ങളെ സദസ്സിൽ സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ടവരിലുണ്ട്. ഷിഫ നൽകണേ അള്ളാ. ക്യാൻസർ എന്ന രോഗമാക്കല്ല അള്ളാ. ഡോക്ടർമാർ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇല്ല എന്നും ഡോക്ടർമാർ തന്നെ പറഞ്ഞ എത്രയോ അനുഭവങ്ങളുണ്ട്. ആ രൂപത്തിൽ അവരുടെ രോഗങ്ങൾ നീ ഇല്ലായ്മ ചെയ്യണേ അള്ളാ. അള്ളാഹുവെ, ഞങ്ങളടുത്ത് സങ്കടത്തോടുകൂടെ സാധുക്കൾ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ദുആ കൊണ്ടൊരു സമാധാനമാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഈ മഹാന്മാരുടെ പേരുകളും അവരുടെ പേരിൽ ഓതാനാണ്, ചൊല്ലാനാണ്, നേർച്ചയാണ്. ആ നേർച്ചകളും ചൊല്ലലും പറയലും സമൂഹത്തിന് തന്നെ ഉപകരിക്കുന്ന രൂപത്തിൽ ഞങ്ങളത് വിനിയോഗിക്കുന്നു. അള്ളാഹുവെ, വലിയ സന്തോഷമായി നീ കബൂലാക്കണേ അള്ളാ. ഞങ്ങൾക്ക് സമാധാനമാക്കി നീ കബൂലാക്കണേ അള്ളാ. സദസ്സിന് പുറമെ ഓൺലൈൻ സദസ് വീക്ഷിക്കുന്നവർ, ഈ പള്ളിയെ സഹായിച്ചവർ, ഈ പള്ളിയോട് സ്നേഹം വെച്ചവർ, ഈ മജ്ലിസിന് ആത്മീയ കണ്ണുകളോട് നോക്കിക്കാണുന്നവർ, അള്ളാഹു വലിയ വിജയം നൽകണേ അള്ളാ. ഞങ്ങളെയും ഞങ്ങളെ മക്കൾ, കുടുംബം, ബന്ധം, സൗഹൃദം, സഹകാരികൾ, സഹായികൾ, ഞങ്ങളെ സംഘടന, സ്ഥാപനം, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, ബന്ധപ്പെട്ടവരെല്ലാവരെയും നീ കബൂലാക്കണേ അള്ളാ. നിന്റെ പൊരുത്തമുള്ളവരാക്കണേ അള്ളാ. നിന്റെ ദീനിന് ഉപകരിക്കുന്നവരാക്കണേ അള്ളാ. ഒരിക്കലും ഒരു ദുരിത രോഗത്തിന് ഞങ്ങളാരെയും പിടിക്കല്ല അള്ളാ. പെട്ടുപോയ രോഗങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ നീ ശമനം നൽകണേ അള്ളാ. ഞങ്ങളെ മക്കൾ, ശിഷ്യന്മാർ, ഞങ്ങളെ മുത്താലിമീങ്ങളൊക്കെ ഉഹ്റവി ആലിമീങ്ങളാക്കണേ അള്ളാ. സദസ്സിൽ തന്ന ഭക്ഷണം, സദസ്സിൽ തന്ന ഫ്രൂട്ടുകൾ, പകരം തന്ന ഹദിയ, മധുരം, അതേപോലെ ഇനിയും തരാനിരിക്കുന്ന ഹദിയ എല്ലാം നീ കബൂലാക്കണേ അള്ളാ. സദസ്സിലൊരുക്കിയ ഭക്ഷണം, അത് ഉണ്ടാക്കി, അത് പാക്ക് ചെയ്തു ഇവിടെ എത്തിച്ചു, വിതരണം ചെയ്യുന്നു, എല്ലാവർക്കും ഖൈറ് നൽകണേ അള്ളാ. ഈ സദസ്സ് ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടപ്പാടുണ്ടോ എല്ലാവർക്കും നിൻ്റെ റഹ്മത്ത് നൽകണേ അള്ളാ. മരിച്ചവർ, അസീസ് ഹാജിയുടെ ഉമ്മ, അസീസ് ഹാജിയുടെ അളിയൻ, ഉപ്പ, അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവർ, ഈ സദസ്സിൽ വന്ന പഴയകാല പലരും, ഈ സ്ഥാപനത്തിനും പള്ളിക്കും പലതും തന്നവർ, അവരുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരെല്ലാവർക്കും സ്വർഗം നൽകണേ അള്ളാ. ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ഇതുപോലെ പല മുഅ്മിനീങ്ങളും സദസ്സിൽ കൂടിയപ്പം തന്നവരും സഹായിച്ചവരും, അവർ പ്രതീക്ഷിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന അവർക്ക് ആശ്വാസമാക്കണേ അള്ളാ, അവർക്ക് ആത്മീയമാക്കണേ അള്ളാ. അള്ളാഹുവെ, പ്രവാസി സുഹൃത്തുക്കൾ നീ ഖൈറാക്കണേ അള്ളാ. ഹജ്ജിന് പോയവർ റാഹത്താക്കണേ അള്ളാ. വിവാഹപ്രായമായവർ ഞങ്ങളെ ഈ സദസ്സിലുണ്ട്, പെൺകുട്ടികൾ അപ്പുറത്തുണ്ട്, ഞങ്ങളെ ലിസ്റ്റിലുണ്ട്, നല്ല ബന്ധങ്ങൾ നൽകണേ അള്ളാ, നല്ല ബന്ധങ്ങൾ നൽകണേ അള്ളാ. അള്ളാഹുവെ, പ്രയാസപ്പെടുന്നവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അള്ളാ. ഞങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണേ അള്ളാ. റബ്ബേ, ഞങ്ങളെ ദുആ തട്ടിക്കളയല്ല അള്ളാ. ദുആ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നിലനിർത്തണേ അള്ളാ.
ഞങ്ങളെ പള്ളി അൽഹംദുലില്ല കഴിഞ്ഞ സദസ്സുകളിലൊക്കെ വേർത്ത് കുളിച്ച് തുടച്ച് ചൂട് സഹിക്കാൻ കഴിയാതെ നിർത്തിക്കിട്ടിയാലെന്നൊക്കെ ചിന്തിച്ചു പോയവരുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിർത്തി പോവുകയാണോ എന്ന് ചിന്തിച്ചു പോകണം. നല്ല തണുപ്പിൽ മഴക്കാലാണെങ്കിലും അൽഹംദുലില്ല ഇതിന് ഒരുക്കിയവർ, ഒരുങ്ങിയവർ, ഇതിന് മുന്നിട്ടവർ, ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. വലിയ പെരുന്നാൾ വരാൻ നിന്റെ പൊരുത്തത്തിലുള്ള ആഘോഷമാക്കി മാറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിനിൻ്റെ ദീനിൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, കൂട്ടായ്മകൾ, ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാ ചതിഷെറുകളിൽ നിന്നും കാക്കണേ അല്ലാ. മരിച്ചുപോയവരെയും ഞങ്ങളെയും മദരീങ്ങളോടൊപ്പം ഏർവാടി ശുഹദാക്കൾ അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാന്മാരുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇവിടുന്ന് ഞങ്ങൾ മാങ്ങ കൊടുത്തു, പ്രയാസപ്പെടുന്നവർക്കടക്കം ആ കൂട്ടത്തിലുണ്ട്, അതൊരു വലിയ ഔഷധ വീര്യമാക്കി നീ മാറ്റണേ അല്ലാ. പകരം പറഞ്ഞ ഹദിയ നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.